വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ശനിയാഴ്ച രാവിലെ 7:15 തേജസ് ബസ് നെടുകണ്ടത്ത് നിന്നും കോട്ടയത്തേക്ക് സർവീസ് തുടങ്ങിയത്. കട്ടപ്പന കഴിഞ്ഞപ്പോൾ മഴ കനത്തു. 9:45 പുല്ലുപാറയിലെത്തിയപ്പോൾ വലിയൊരു മുഴക്കം കേട്ടു. ഉരുൾപൊട്ടി മണ്ണും ചെളിയും വലിയ കല്ലുകളും ബസ്സിന് മുന്നിൽ വന്ന് വീണു. ബസ് നിർത്തി കണ്ടക്ടറും ഡ്രൈവറും മാത്രം പുറത്തിറങ്ങി. യാത്രക്കാരെ ആരെയും പുറത്തിറക്കിയില്ല. ഉരുൾപൊട്ടലിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്തു. വിവരം പുറം ലോകത്ത് അറിയിച്ചു. ജീവനക്കാർ വീണ്ടും തേജസ് ബസ്സിൽ കയറി. ബസിന്റെ പിൻഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായി. ബസ് ഒരിടത്തേക്ക് നീക്കാൻ കഴിയാത്ത നിലയിലായി. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള രോഗികളടക്കം ബസ്സിലുണ്ട്. എല്ലാവരെയും മുന്നിലുണ്ടായിരുന്ന KSRTC ബസ്സിലേക്ക് മാറ്റി. KSRTC ഡ്രൈവർ തോമസ്, കണ്ടക്ടർ ജെയ്സൺ, ടാക്സി ഡ്രൈവർമാരായ നിഥിൻ, റിയാസ് എന്നിവരും തേജസിലെ സുരാജും പ്രവീണും ചേർന്ന് റോഡിലെ കല്ലുമണ്ണും മരങ്ങളും നീക്കി. ബസ്സിലെ യാത്രക്കാർക്ക് സമീപത്തെ കടയിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കൊടുത്തു. KSRTC ബസ്സിനു പിറകിൽ വന്ന കാറിൽ നിന്നും 3 യാത്രക്കാർ പുറത്തിറങ്ങിയപ്പോൾ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ടു. ജെയ്സൺ 3 പേരെയും പിടിച്ച് ബസ്സിലേക്ക് വലിച്ചു കയറ്റി. തേക്കടി സന്ദർശനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ഗുജറാത്തി കുടുംബമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. പുല്ലുപാറയിൽ ഉരുൾപൊട്ടി വരുന്നത് കണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയോടിയ പിതാവും മകനുമാണ് വെള്ളപ്പാച്ചിലിൽപ്പെട്ട് റോഡിലൂടെ ഒഴുകിപ്പോയത്. KSRTC ബസ്സിൽ യാത്രക്കാരെ മുറിഞ്ഞിപ്പുഴ സെന്റ് ജോർജ് പള്ളിയിൽ എത്തിച്ച് സുരക്ഷിതരാക്കി. 30 യാത്രക്കാരെയാണ് ബസ് ജീവനക്കാർ സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ ജീവനക്കാരെ അഭിനന്ദിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.